أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. فذكر فإن الذكرى تنفع المؤمنين. പരിശുദ്ധ ഖുർആൻ പറയുന്നു, നബിയേ, അങ്ങയുടെ പെണ്ണുങ്ങളോട് പറയണം, അങ്ങ് പൊരയിലില്ലാത്ത നേരത്ത്, അങ്ങ് പൊരയിലില്ലാത്ത നേരത്ത് അങ്ങയെ അന്വേഷിച്ചുകൊണ്ട് ആരെങ്കിലും വീട്ടിലേക്ക് വന്ന് വല്ലതും ചോദിച്ചാൽ അല്ലാഹുവിനെ ഭയപ്പെടുന്ന പെണ്ണുങ്ങൾ ചെയ്യേണ്ടതെന്താ? ഫലാ തഖ്മഅന ബിൽ ഖൗലി, അവർ സംസാരം മയപ്പെടുത്തി സംസാരിക്കരുത്. പാപ്പയുടെ, ഭർത്താവോടെ, മോമഞ്ഞയുടെ, അന്തരമാ കുഞ്ഞോടെ എന്നൊക്കെ ചോദിക്കണ നേരത്ത് നീ കഥ പറയാൻ നിൽക്കണ്ട, ഇവിടെല്ല പുറത്തുപോയി കുറച്ച് ശബ്ദം കനപ്പെടുത്തി സംസാരിക്കണം. ഒന്ന് റഫായിട്ട് പറഞ്ഞ മോളെ, അള്ളാഹു പറയുന്നത്, നിന്റെ ഭർത്താവിനെ ചോദിച്ച് അന്യൊരാൾ വീട്ടിലേക്ക് വന്ന് ചോദിക്കുമ്പോ നീ നിന്റെ കിളിക്കൂറ്റെടുക്കണ്ട. നീ സംസാരിക്കേണ്ടത് ഫലാ തഖ്മഅന ബിൽ ഖൗൽ. Do not speak softly. എങ്ങനെ? നീ റഫായിട്ട് സംസാരിക്കണം എന്നാ ഖുർആൻ പറഞ്ഞത്. ഇപ്പൊ നടക്കണതോ? ഭർത്താവ് ചോദിക്കുകയാണെങ്കിൽ കുറച്ച് ചാടിയിട്ട്, പുറത്തുള്ള മല്ലം ചോദിക്കണെങ്കിൽ എന്നെ പിടിച്ച് കെട്ടിക്കൊണ്ടോയിക്കോ എന്നുള്ള വർത്തമാനം പെണ്ണ്. സുബ്ഹാനല്ലാഹ്, നേരെ ഓപ്പോസിറ്റ്. അല്ലാഹ് പറഞ്ഞത് എന്താ? ഹൃദയത്തിന്റെ ഉള്ളിൽ അസുഖമുള്ളവൻ കാണും സമൂഹത്തിൽ. പെണ്ണുങ്ങളെ പിന്നാലെ മണം പിടിച്ച് നടക്കുന്നവരുണ്ടാവും. അങ്ങനെ ഹൃദയത്തിന് അസുഖമുള്ളവൻ നിന്റെ കിളിക്കൂറ്റ് കണ്ടാൽ നിന്നിൽ ഹറാം ആഗ്രഹിക്കാൻ തുടങ്ങും. അതില്ലാതിരിക്കാൻ ശബ്ദം കനപ്പിച്ച് വർത്തമാനം പറയണേ. നിന്റെ വീട്ടുകാര് പൊരയിലില്ലാത്ത നേരത്ത് എല്ലാവരും ഒന്ന് ചോദിച്ചാൽ ഇപ്പൊ എന്താ നടക്കുന്നത്? നല്ല കിളിക്കൂറ്റിൽ എന്തിന്? വല്ല അസുഖം ഉണ്ടെങ്കിൽ പുറത്തു വരട്ടേ. നേരെ ഓപ്പോസിറ്റ്. അള്ളാഹു പറഞ്ഞു എന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യാ. ഇനി എന്താ പറയാ? അള്ളാഹ് പറഞ്ഞു, ഈ ഹൃദയത്തിന് അസുഖമുള്ളവന് നിന്നിൽ ഹറാം ആഗ്രഹിക്കും കേട്ടോ. അങ്ങനെ അസുഖമുള്ളവരോട് വരട്ടെ എന്ന്, ആ അസുഖങ്ങൾ പുറത്തെടുക്കാൻ വേണ്ടി അവരോട് എന്താ എന്ന് കുടിക്കാൻ എടുക്കട്ടെ, പത്തനും കാറി എടുക്കട്ടെ. പടച്ചോനെ, പൊന്നാര പെണ്ണെ, നിനക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും? നിക്കാഹ് ചെയ്യാൻ പറ്റുന്ന പെണ്ണാണെങ്കിൽ നിന്റെ അളാപ്പയുടെ മക്കൾ, നിന്റെ അമ്മായിയുടെ മക്കൾ, നിന്റെ മൂത്തമ്മയുടെ മക്കൾ, നിന്റെ കാക്കയുടെ മക്കൾ, ഇതൊക്കെ നിനക്ക് വിവാഹം ചെയ്യാൻ പറ്റുന്നവരാണ്. അത്തരക്കാരോട്, അത്തരക്കാരികളോട് നിനക്ക് സലാം ചൊല്ലാൻ പാടില്ല. അല്ലേ ശറ പറഞ്ഞത്? അല്ലേ സലാം ചൊല്ലാൻ നിനക്ക് മുസാഫത്ത് ചെയ്യൽ ഹറാം അല്ലേ? അഷ്റഫുൽ ഖൽഖായി റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരു പെണ്ണ് ബൈഅത്ത് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു ഏകനാണെന്നും അല്ലാഹു വാഹിദാണ് സമദാണെന്നും അങ്ങ് ആ അല്ലാഹു എന്തുദ്ദേശിച്ചുവോ അത് ലോകത്തിന് പറഞ്ഞു തരാൻ വന്ന അല്ലാഹുവിന്റെ ദൂതരാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നബിയേ, ഞാൻ വ്യഭിചരിക്കൂല, ഞാൻ മോഷണം ചെയ്യൂല, ഞാൻ നുണ പറയൂല, കള്ളസാക്ഷ്യം ചെയ്യൂല എന്നിത്യാദി വിഷയങ്ങളിൽ അഷ്റഫുൽ ഖൽഖിനെ ബൈഅത്ത് ചെയ്തിരുന്നു മുസ്ലിമീങ്ങൾ. പെണ്ണുങ്ങളും ആണുങ്ങളും ചെയ്തു. അങ്ങനെ ഒരു പെണ്ണ് ഹബീബിന്റെ മുമ്പിലേക്ക് കൈകൊടുക്കാൻ വന്നപ്പോഴാണ് മുഅ്മിനീങ്ങൾക്ക് വാപ്പയല്ലേ റസൂലുള്ളാഹ്? ൾക്ക് അവരുടെ ശരീരത്തെക്കാളും ബന്ധപ്പെട്ടവരാണ് അവരുടെ നബിതങ്ങളുടെ ഭാര്യമാർ. സത്യവിശ്വാസികൾക്ക് മാതാക്കളാണ്. അങ്ങനത്തെ നബി ഈ പെണ്ണിനോട് പറയുന്നത്, മറ്റൊരു പെണ്ണിന്, എന്റെ ഭാര്യയല്ലാത്തൊരു പെണ്ണിന് കൈതരാൻ എനിക്ക് പാടില്ല മോളെ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. നീ ശൈഖാനും ചെയ്ത് നടക്കാലേ, നിന്റെ ഷോപ്പിലേക്ക് കയറി വരുന്ന പെണ്ണിന് പേര് അസ്സലാമു അലൈക്കും, യാ മർഹബ, കൈഫ് ഹാലക്, കുടിക്ക്, ചായ വേണോ, കോഫി വേണോ, ഷവർമ വേണോ, നീ കൈ കൊടുത്തിട്ട് സ്വീകരിക്കല്ലേ? ഹറാം, ഹറാമല്ലേ അത്? പിശാചിന് അവസരം ഉണ്ടാക്കി കൊടുക്കല്ലേ? വിശുദ്ധ ഖുർആൻ ദീനും പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ വിഷയം, നിങ്ങൾ ആരെങ്കിലും കാണാനുണ്ടോ എന്ന് നോക്കണ്ട, നിങ്ങൾ അള്ളാഹനെ കാണുന്നുണ്ട് എന്ന് നോക്ക്. അതവിടെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്.
ആരും നിന്നെ കാണില്ല എന്ന് വിചാരിക്കുക, ആരില്ല എന്ന് വിചാരിക്കുക. അല്ലാഹുവില്ലേ, ഇതാണ് ഉമർ ഫാറൂഖ് തങ്ങളുടെ കാലത്തെ ചെറുപ്പക്കാരൻ ചിന്തിച്ചത്. തന്റെ വല്യപ്പ മയ്യത്ത് പോലെ കിടക്കുന്ന തന്റെ ചെറുപ്പക്കാരനെ കണ്ടപ്പോ, തന്റെ പേരക്കുട്ടിയെ കണ്ടപ്പോ ചോദിച്ചു, മോനെ എന്ത് പറ്റി? ബോധം തെളിഞ്ഞപ്പോ വല്യപ്പാസ്കാരം കഴിഞ്ഞ് വരുന്ന നേരത്താണ് ഒരു പെണ്ണെന്നെ കയറി പിടിച്ചത്. ആ നേരം അല്ലാഹു പറഞ്ഞ ആയത്തിനെ ഓർമ്മ വന്നുപ്പാ, അങ്ങനെ അങ്ങ് തലടിച്ചു വീണതാണ്. ഉപ്പ അമീറുൽ മുഅ്മിനീൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് പോയി പറഞ്ഞു കൊടുക്കണം, പോയി പറഞ്ഞു കൊടുക്കണം. മാ ജസാഉ മൻ ഖാഫ അല്ലാഹ്, അല്ലാഹുവിന്റെ മഖാമിനെ പേടിച്ചവന് എന്ത് കൂലിയാണ് അല്ലാഹു തരുന്നത് എന്ന് എനിക്ക് വേണ്ടി എന്ന് ചോദിക്കണം കേട്ടോ. ഞാൻ അല്ലാഹുവിനെ പേടിച്ചു, അവിടെ അവള് എന്റെ ശരീരം എന്റെ ഇഷ്ടത്തിന് ഇരിക്കാൻ അവിടെ റെഡിയാണ്, പക്ഷേ ഞാൻ അല്ലാഹുവിനെ പേടിച്ചു. പാപ്പ ഒന്ന് പറഞ്ഞു കൊടുക്കും, വല്യപ്പ പോയി ഉമർ തങ്ങളുടെ അടുത്തേക്ക് രാവിലെ. ഉമർ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരൻ അപ്പോഴും ഒരു ക്ഷീണത്തിൽ കിടക്കുകയാണ്. ഉമർ തങ്ങൾ വന്നപ്പോഴേക്കും ചെറുപ്പക്കാരൻ മരിച്ചിട്ടുണ്ട്. ആ ചെറുപ്പക്കാരന് മയ്യത്ത് നിസ്കരിച്ചു ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ലക ജന്നതാൻ, നിനക്ക് രണ്ട് സ്വർഗമുണ്ട്, നിനക്ക് രണ്ട് സ്വർഗമുണ്ട്. ഖുർആനാ പറഞ്ഞത്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി എന്റെ റബ്ബിനോട് അനുവദിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ച് പിന്മാറുന്നവൻ, തിന്മയിൽ നിന്ന് പിന്മാറുന്നവൻ, ഇവർക്കാണ് സ്വർഗം. ഒന്നല്ല രണ്ട് ജന്നതാൻ. യൂസുഫ് അലൈഹിസ്സലാമിനെ പോലെ ഉമർ തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദി ജഅല ഫീ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ അല്ലാഹു ഉണ്ടാക്കിയല്ലോ റജുലൻ വാഹിദൻ മിസ്ല യൂസുഫ്, യൂസുഫ് നബിയെ പോലത്തെ ഒരാളെങ്കിലും ഈ ദീനിൽ അല്ലാഹു ഉണ്ടാക്കിയല്ലോ, അൽഹംദുലില്ലാഹ്. ഇങ്ങനത്തെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളാണ് നമുക്ക് വേണ്ടത്. ഹറാമിലേക്ക് വിളിക്കുമ്പോ ഞാൻ ഇല്ല മോളെ, ചെറുപ്പക്കാരെ ഇന്ന് നീ ഡിലീറ്റ് ചെയ്തോ നിന്റെ കോൺടാക്ട്സ്, ഇന്ന് നീ നിന്റെ ഫ്രണ്ട്സിനെ അൺഫ്രണ്ട്ലി, അല്ലാഹ്ക്ക് വേണ്ടി അല്ലാഹ്ക്ക് അല്ലാഹനെ വിചാരിച്ചു. പെണ്ണെ സ്നേഹമൊക്കെ സ്നേഹമാണ്, പക്ഷേ നമുക്കത് പാടില്ല. പെണ്ണെ ഞാൻ മടങ്ങാണ്, തൗബ ചെയ്ത് ഇന്ന് നാളെ നിന്റെ അക്കൗണ്ടുകളൊക്കെ ഒന്ന് ശരിയാക്കിക്കോ. നിന്റെ കിതാബ് ഉണ്ടല്ലോ ഫേസ്ബുക്ക് തന്നെ കിതാബ്, ആ കിതാബ് നാളെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തു. എന്ത്, നിനക്ക് പാടില്ലാത്തവർ നിന്റെ ഫ്രണ്ടായിട്ട് ഓൺലൈനിലോ ഓഫ്ലൈനിലോ ഓൺഎയറിലോ ഓഫ് എയറിലോ ഇതൊന്നും പറ്റില്ല. അല്ലാഹു അനുവദിച്ചിട്ടില്ല, അല്ലാഹു അനുവദിച്ചിട്ടില്ല. ചെറുപ്പക്കാർ അച്ചടക്കം പാലിച്ച് ജീവിക്കുക, പെണ്ണുങ്ങൾ അച്ചടക്കം പാലിച്ച് ജീവിക്കുക. സൂറത്തു നൂറ് പഠിക്കുക, ഖുർആന്റെ തഫ്സീറാണത് പഠിക്കുക. അതിന്റെ സീഡികളും കാസറ്റുകളൊക്കെ എന്തെങ്കിലും ഇവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ നിങ്ങൾ വാങ്ങിച്ചോളൂ, പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. അല്ലാഹു നമ്മൾക്ക് നന്നാക്കി തരുമാറാകട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു മദീനയിലൂടെ പോകുമ്പോഴാ ഒരു പെണ്ണിങ്ങനെ വല്ലാത്ത പാട്ട് പാടുന്നത് രാത്രി നേരത്തെ. ആ പാട്ടിന്റെ സാരാംശം ഇങ്ങനെയാണ്, هل من سبيل الى خمر فاشربها ام من سبيل الى نصر بن حجاجي يا عمر തങ്ങളെ നിന്നോ ഈ പടച്ചോനെ, എന്താണ് ഈ പാട്ട്, എന്താണ് ഈ പാട്ട്. هل من سبيل الى خمر فاشربها, കുടിക്കാൻ ക്ലേശം, കള്ള് കിട്ടിയാ തരക്കേടില്ലല്ലോ. ആരെ പാടുന്നത്, ഒരു പെണ്ണേ പറയുന്ന പാട്. നമ്മളൊക്കെ പറയും പഠിച്ചവനെ, ഇപ്പൊ ചെറുപ്പക്കാർക്ക് പെൺകുട്ടികളെ ആലോചിക്കുമ്പോഴേ കള്ളൂടെ ചീട്ടളില്ലാത്ത ചെറുപ്പക്കാരെ കിട്ടിയാൽ മാഷാ അല്ലാഹ് രക്ഷപ്പെട്ടു. ഉസ്താദെ അങ്ങനെ പറയല്ലേ, കള്ളുടിച്ച് തോട്ട് കടക്കാത്തവരെ കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്ന് അത്ര നോക്കാൻ പറ്റുള്ളൂ, ഇല്ലാത്തവരില്ല. ഈ ചോരക്കെ കള്ളുടിച്ച ചോരയായിട്ട് എങ്ങനെ അതുകൊണ്ട് ദ്വാരം നമ്മളെ സ്വീകരിക്കുക. നിന്റെ ശരീരത്തിൽ ഓരുന്ന രക്തം അള്ളാഹു ഹറാമാക്കിയ മദ്യത്തിലൂടെ പോഷണം കിട്ടിയതെങ്കിൽ നിന്റെ നിസ്കാരം അള്ളാഹു തൗബ ചെയ്ത് മടങ്ങിക്കും, അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കും. പെണ്ണ് പറയ, ഇനിയുള്ള കാലം അങ്ങനെയാ. ഇന്ന് ഇന്ന് രാവിലെ എന്റെ സുഹൃത്ത് വിളിച്ചു, നമ്മുടെ വളരെ വളരെ വേണ്ടപ്പെട്ട നമ്മുടെ സുഹൃത്ത് അബ്ദു ആസിഫ് ദാരിമി ഉസ്താദ്, നമ്മുടെ ഇബാദിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നവർ, നമ്മുടെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അവർ ക്യാമ്പസിൽ നടന്നൊരു വിഷയത്തിൽ പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ കോൺട്രാസെപ്റ്റീവ് പില്സ് ആൻഡ് മെഡിസിൻസ്, അതിന് ആവശ്യമായ സാധനങ്ങൾ, പിന്നെ ഡ്രഗ്സ് നർക്കോട്ടിക്സ് പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയത്. അതും നമ്മുടെ കേരളത്തിലെ ഒന്ന് അച്ചടക്കുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഉള്ളിൽ നിന്ന് റെയ്ഡ് നടത്തിയപ്പോൾ കിട്ടിയത്, പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയത് മയക്കുമരുന്ന് സൂചികള്, ഇഞ്ചക്ഷനുകള്, പിന്നെ ഗർഭമുണ്ടാവാതിരിക്കാനുള്ള മരുന്നുകൾ. എന്തൊക്കെയാ അതിന്റെ കാര്യം. ഇന്ന് രാവിലെ ഞാൻ കാഞ്ഞങ്ങാട് വന്നതിന് ശേഷം അദ്ദേഹം സംസാരിച്ചപ്പോൾ ഇന്ന് രാവിലെ പറഞ്ഞ വിഷയം ഉമ്മത്തിന്റെ കഥ കിടക്കുന്നത് എങ്ങനെയായി. ഇനി അടുത്തൊരു കാലം, ഇനിയിപ്പോ ഇപ്പൊ തന്നെ ആണോന്ന് എനിക്കറിയില്ല, കള്ളുടും ചീട്ടലില്ലാത്ത പെണ്ണിനെ കിട്ടണം എന്ന് വരക്കേണ്ടി വരും.
ആണുങ്ങൾ പോട്ടെ പെണ്ണുങ്ങൾ കള്ളുടിക്കുന്ന അവസ്ഥ വരുമോ? ഇത് മാറണം മുഅ്മിനെ. മരിക്കാൻ പോണ ലോകം, നിന്നെ കുറച്ചു നേരത്തേക്ക് അള്ളാഹുടെ വെച്ചിട്ടുണ്ട്, നീ പോവേ പറ്റൂ. അള്ളാഹു നിന്നെ വിളിക്കാൻ പോവാണ്. കുറെ ആൾക്കാരെ വിളിച്ചു, അവർ കിടക്കുകയാണ് മണ്ണിൽ അനന്തമായി, ഖിയാമത്ത് മഹ്ശറ വരെ വിശ്രമിക്കാൻ പോയിരിക്കുകയാണ്. നമ്മളും ഈ നാട്ടിലാണ്, ഇവിടെയാണ് മരിക്കണതെങ്കിൽ ഈ പള്ളിക്കാടിന്റെ എവിടെയെങ്കിലും ഓരത്ത് നമ്മളും പോയി കിടക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ മഹല്ലുകളിൽ ആ ലോകത്തെ കുറിച്ച് ഓർത്തു. ഇന്ന് അള്ളാഹു നമ്മളെ കൊണ്ടുപോയാൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടോ? എന്നെ റബ്ബ് സ്വീകരിക്കുമോ? എന്റെ പടച്ചോൻ എന്നെ സ്വീകരിക്കുമോ? എന്റെ അവസ്ഥ എന്താണ്? ഇത് കിടക്കുമ്പോ ആലോചിക്കുക, തൗബ ചെയ്യുക. കിടക്കുന്നല്ല, ഈ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും ആലോചിക്കുക, തൗബ ചെയ്ത് മടങ്ങും.